Look, yeah, trying to go further, trying to go farther than ever without a burner. Feeling like I never quit moving, I am a learner. And learn that the higher you get, they want to earn you. But I gotta keep moving, I know what the mission is. Eye on the prize, man, I know what the vision is. Train for the fight, man, I'm doing conditioning. If I fall down, man, I'm going to get it in. You know it. Man, I hang out with thugs, throw with some poets. Told me take a high, don't hang around with the lowest. Shoot for the sky, you aim high and you blow it. Never take no for an answer, keep going, just breathe. Just breathe. Woo! Let's take this thing higher, higher than you ever been. Stand tall like Everest. I mean higher. You ain't got. ഭീംബേട്ക റോക്ക് ഷെൽട്ടറിന്റെ വിശേഷങ്ങൾ ഭോപ്പാൽ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലും തുടരുകയാണ്. ഭോപ്പാലിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ ദൂരത്തായി മധ്യപ്രദേശിലെ റെയ്സൺ ജില്ലയിലായി സ്ഥിതി ചെയ്യുന്ന ഭീംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് കൂടിയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാറ ഷെൽട്ടറുകൾ ഇവിടെ നമുക്ക് കുറേ ഉണ്ട്. നമുക്കൊരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4-5 ഷെൽട്ടറുകൾ നമുക്ക് ഇത്തരത്തിലുള്ളത് കാണാൻ സാധിക്കും. ഓരോ ഷെൽട്ടറിൻ്റെയും അടുത്ത് ഓരോരോ ഷെൽട്ടർ നമ്പറുകളും ആ ഷെൽട്ടറിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അവിടെയുള്ള കേവ് പെയിൻറ്റിങ്സ് എന്തിനെക്കുറിച്ചാണ് ഉള്ളതാണ് ഒക്കെ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പെയിൻറ്റിങ്സ്, പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് കാട്ടുമൃഗങ്ങൾ, അതായത് പോത്ത്, അതുപോലെയുള്ള അങ്ങനെയുള്ള ആന, അങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പാറയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം ചിത്രങ്ങളും പാറക്കൂട്ടങ്ങളുമൊക്കെ ഇന്ത്യയിൽ മനുഷ്യജീവിതത്തിന്റെ ആദ്യകാല അടയാളങ്ങളും ശിലായുഗത്തിന്റെ തെളിവുകളും നൽകുന്ന കാഴ്ചകളാണ്. ഇവിടെ നമ്മുടെ കഥാനായകൻ ഓരോ റോക്ക് ഷെൽട്ടറിനെയും സസൂക്ഷ്മം സൂക്ഷിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. വിശ്രമസ്ഥലം അല്ലെങ്കിൽ ഭീമയുടെ വിശ്രമസ്ഥലം എന്നർത്ഥമുള്ള ഭീംബേട്ക എന്ന പേര് ഭീമൻ, ബേട്ക എന്നിങ്ങനെ രണ്ട് പദങ്ങളിൽ നിന്നുണ്ടായതാണ്. ഇവിടത്തെ താമസക്കാരുടെ വിശ്വാസമനുസരിച്ച് വനവാസ കാലത്ത് ഭീമൻ ഇവിടെ വിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഓരോ പാറക്കൂട്ടത്തിലെ പാറകളെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് പല പല രൂപങ്ങളും ആ പാറക്കൂട്ടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പല പല ഷേപ്പുകളിലുണ്ട് പാറകൾ കാണാൻ പറ്റും. ദാ ഇവിടെ ഇതൊരു പക്ഷി പറക്കുന്നത് പോലെയുണ്ട്. ഈ ഒരു പാറക്കൂട്ടത്തിന്റെ മുകളിലിരിക്കുന്ന പാറേനെ കാണുവാണെങ്കിൽ ഇത്തരത്തിലുള്ള പല മനോഹരമായ പല ഷേപ്പിലുള്ള പാറക്കൂട്ടങ്ങൾ, പാറകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ നോക്കൂ, റോക്ക് ഷെൽട്ടർ കാണാൻ വന്ന നമ്മുടെ കഥാനായകൻ ഇതാ ഇവിടെ റോക്ക് ഷെൽട്ടറിന്റെ അടിയിൽ കയറിയിരുന്ന് തപസ് ചെയ്യുന്നു. ലേറ്റസ്റ്റ് വ്യൂ ആണ്, ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഇതാണോ കാണാൻ വന്നത്? ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണാൻ വന്ന ആളെ കാണുന്നില്ല. ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഇതിന്റെ കീഴിൽ ഒളിച്ചിരിക്കുന്നു. ഞാൻ താഴെ വീഴുന്നോട്ട് തുടങ്ങാൻ വേണ്ടിട്ട്. കണ്ടല്ലോ, എല്ലാരും കണ്ടോളൂ, നല്ലോണം കണ്ടോളൂ. ഞാനും ഇവിടെ നീടുന്നു നോക്കട്ടെ വിചാരിച്ചു. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഫ്രിഡ്ജിന്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫ്രിഡ്ജിൽ കൈയിട്ടാൽ എങ്ങനെ ഉണ്ടാവും?
എനിക്കറിയത്തില്ല ഇവിടെ അലോഡ് ആണ് ഇവിടെ ഇനി അലോഡ് ആണ് മനുഷ്യരെ ഗുഹയ്ക്കകത്ത് വന്ന് താമസിച്ചത് പണ്ടത്തെ എ സി ആണ് ഗുഹ നമുക്ക് പറയാൻ പറ്റില്ല ഇവര് സമ്മതിക്കുന്നു എനിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല സൈഡ് കൊണ്ട് വന്നാ വഴി അടിപൊളി അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആള് വേണം അടുത്തൊരു എക്സ്പീരിയൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ അവിടെ കാണുന്ന ആ ഒരു പാറ അത് നമുക്കൊരു ആമയുടെ ആ ഒരു രൂപത്തിലുള്ള ഒരു പാറയാണ് അത് നമുക്കിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു ആമ അവിടെ ഇരിക്കുന്നത് പോലെ തന്നെ തോന്നും അതുപോലെയുള്ള ഒരു ഷേപ്പിലുള്ള പാറ ഒരു പുള്ളിക്ക് അതിന് അടി കൊടുക്കാൻ പോകുന്നു പാലിയോലിത്തിക് മെസോലിത്തിക് കാലഘട്ടത്തിലും ചരിത്രത്തിലും വ്യാപിച്ചു കിടക്കുന്ന മധ്യ ഇന്ത്യയിലെ ഒരു പുരാവസ്തു കേന്ദ്രം കൂടിയാണ് ഭീംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് മനുഷ്യവാസത്തിലേക്കും വേട്ടയാടുന്നവരിൽ നിന്നും കൃഷിയിലേക്കും സാംസ്കാരിക പരിണാമത്തിലേക്കുമുള്ള തെളിവുകൾ നൽകുന്ന ധാരാളം പാറക്കൂട്ടങ്ങളും ഗുഹകളും ഇവിടെയുണ്ട് ഇത്തരം ഗുഹകളിലൊക്കെയാണ് ആദ്യകാല മനുഷ്യവാസം ഉണ്ടായിരുന്നത് അതിന്റെ തെളിവുകളാണ് ഇത്തരം ഗുഹകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പെയിന്റിങ്സും കാര്യങ്ങളുമൊക്കെ ഇവിടെ തൊടാനോ ഒത്തു ഇരിക്കാനോ പാടില്ല പതിനയ്യായിരം വർഷം പഴക്കമുള്ള റോക്ക് ഷെൽട്ടറിനെ കണ്ടിട്ട് പറയാണ് ബസ്സേ കാത്തിരിക്കുന്ന സ്ഥലം ഇതേപോലെ ആക്കണമെന്ന് നല്ല അവിസ്മരണീയ മുഹൂർത്തമാണ് കേട്ടോടെ അടി കിട്ടുമ്പോ കാണിക്കണം അല്ലേ നമുക്ക് ഇതിലെ കൂടെ അപ്പത്തോളാം രണ്ട് വലിയ പാറേന്റെ ഇടയ്ക്ക് കണക്റ്റഡ് ആയിരിക്കുന്നുണ്ട് അതിന്റെ വേരുകളൊന്നും ആ ഇതല്ല വേറെ മരത്തിന്റെ വേര ആ സൈഡിലോട്ട് റോക്ക് ഷെൽട്ടർ കൺജസ്റ്റ് ആണ് ആനന്റെ പുറകുണ്ട് ഇതല്ലേ ആന ആനന്റെ പുറത്ത് ഒരാൾ നിൽക്കുന്ന കുറഞ്ഞിരിക്കുന്നവരുണ്ട് പിന്നെ താഴെ ആ ഒരു കുതിരേന്റെ പടം ഒരു കുതിര ആനപ്പുറം ഒരാൾ ഇരിക്കുന്നൊക്കെ അല്ലേ പിന്നെ അപ്പുറത്തേന് അമ്പുമ്പില്ലോ ഒരാളിന് ഉം
ആ ഇവിടെ ചെറുതായിട്ട് വളച്ചിട്ടുണ്ട്. പിരിയോ നടന്നില്ല. നല്ല കലാകാരന്മാരായിരുന്നു. തട്ടി കിട്ടും എന്ന് അവിടെ എല്ലാം പെയിന്റിങ് ഉള്ളതാണ്. എന്തായാലും മറ്റേ ചെടിയൊക്കെ പിന്നെ അതിന്റെ താഴെ അമ്പും മില്ലും ഒരു ജാഥയ്ക്ക് വന്നു. ചില പാറക്കൂട്ടങ്ങളിലും ഗുഹകളിലും മൃഗങ്ങൾ, ശിലായുഗത്തിലെ നൃത്തങ്ങൾ, വേട്ടയാടലിന്റെ ആദ്യകാല തെളിവുകൾ, കുതിരപ്പുറത്ത് കയറിയ യോദ്ധാക്കൾ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ കാണാം. ഏറ്റവും വലിയ ചരിത്രാതീത സമുച്ചയങ്ങളിലൊന്നായ ഭീംബേട്കയിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ റോക്ക് ആർട്ടും കാണാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ്.